Hello guys, welcome back to my channel. This is an easy and no bake item, mini cheesecake recipe. Now, I have 7 to 8 Oreo biscuits. Now, I will crush it. I will crush it. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം നമ്മൾ ഒഴിച്ച് കൊടുത്തിരിക്കുന്ന ബട്ടർ എല്ലാം അടുത്തൊന്ന് ആവുന്നവരെ നമുക്ക് ഇത് മിക്സ് ചെയ്തു കൊടുക്കണം അങ്ങനെ ചീസ് കേക്കിനുള്ള ക്രസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് കപ്പ് കേക്കിന്റെ മോൾഡ് ആണ് അപ്പോൾ സിലിക്കോണിന്റെ മോൾഡ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ കപ്പ് കേക്കിന്റെ ട്രേ ആണെങ്കിൽ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ മോൾഡിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ഓരിയോയുടെ ക്രംസ് ഇട്ട് കൊടുത്തതിനു ശേഷം ഇത് ഒരു ഗ്ലാസ് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കണം അപ്പോൾ എല്ലാ മോൾഡും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ നമ്മുടെ മിനി ചീസ് കേക്കിനുള്ള മിനി ക്രസ്റ്റ് എല്ലാം റെഡിയായിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിനുള്ള ഫ്രോസ്റ്റിംഗ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഹാഫ് കപ്പ് ക്രീം ചീസ് ആണ് എടുത്തേക്കുന്നത് ക്രീം ചീസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കേണ്ടതെന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാഫ് കപ്പ് ക്രീം ചീസിൻ്റെ കൂടെ ഞാനൊരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുണ്ട് അതേപോലെ 2 tablespoons ഓഫ് ഷുഗർ പിന്നെ 1 teaspoon വനില എസൻസ് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടിത് ഞാൻ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതൊരു സോഫ്റ്റ് പീക്കിനേക്കാളും കുറച്ച് സ്റ്റിഫായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ ഞാൻ ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇതിലേക്ക് ഞാൻ ജെലറ്റിൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസി വരെ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഓരോ ക്രംസ് ചേർക്കുന്നുണ്ട് ഓരോ ക്രംസ് ചേർക്കണമെങ്കിൽ ക്രംസ് ചേർക്കാം ചങ്ക്സ് ചേർക്കണമെങ്കിൽ ചങ്ക്സ് ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചേർക്കാവുന്നതാണ് ഇനി ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പും ചെയ്യാം അപ്പോൾ ഞാൻ ക്രംസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ ക്രംസൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മോളിലേക്ക് ഫില്ല് ചെയ്യണം ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് മേളി വരെ ടോപ്പ് വരെ ഇത് ഫില്ല് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ 3 എണ്ണം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അതിൻ്റെ ക്രംസ് ഒന്ന് ഡസ്റ്റ് ചെയ്തിട്ടുണ്ട് 2 എണ്ണം ഞാൻ ഓരോടെ ഇങ്ങനെ ക്രീം അകത്ത് ഉള്ളിൽ വെച്ചിട്ട് തന്നെ ഇത് ജസ്റ്റ് ടോപ്പിലിങ്ങനെ ഇങ്ങനെ വെച്ചൊന്ന് കൊടുക്കുകയാണ് ഇനി ഇത് ഫ്രീസറിൽ വെക്കണം 10 to 15 minutes ഇത് ഫ്രീസറിൽ നിന്ന് കഴിഞ്ഞ് നമുക്കിത് എൻജോയ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് വന്നാലും ഇതെന്തായാലും എൻജോയ് ചെയ്യും അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് നോ ബേക്ക് ആയിട്ടുള്ള മിനി ചീസ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റായി അറിയിക്കണം നിങ്ങൾക്ക് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരത്തേക്ക് ബൈ ബൈ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്